മൂവി ട്രാക്കറിൻ്റെ മീത് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഐ നോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു, പക്ഷേ എൻ്റെ ഇടയിൽ വെച്ചിട്ട് 3 ദിവസം നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് കുറേ അധികം കണ്ടിന്യൂസ് അപ്ലോഡ്സ് വരാനുണ്ട്, അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് അൽത്ത് ബാലാജിയിലൂടെയും Zee5ലൂടെയും സെയിം ടൈം റിലീസ് ചെയ്തിട്ടുള്ള ബിച്ചു കകേൽ എന്ന് പറയുന്ന സീരീസിൻ്റെ അറിവാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാട്സ് ദ വേർഡ്സ് കോഡ്? ഐ ആം ഉബൈസ് ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അൽട്ട് ബാലാജിയും Zee5ഉം കൂടി ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്ത് ഈ മന്തിൽ 2ാമത് റിലീസ് ചെയ്യുന്ന സീരീസാണ് ബിച്ചു കക്കേൽ എന്ന് പറയുന്ന സീരീസ്. മുന്നേ മുംബൈ എന്ന് പറയുന്ന ഒരു സീരീസ് ഇറക്കിയിരുന്നു, അതിൻ്റെ റിവ്യൂ നമ്മൾ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ബിച്ചു കക്കേൽ എന്ന സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ ഓർച്ച തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഒരു മിസ്റ്റീരിയസ് ഇൻസിഡൻറ്റിൽ നിന്നാണ് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കോളേജിൽ ഫംഗ്ഷനൊക്കെ നടക്കുന്ന ഇടയിൽ വെച്ച്, ഒരു ഡ്രാമയുടെ ഇടയിൽ വെച്ച് സ്റ്റോറിയിലെ പ്രോട്ടോഗണിസ്റ്റ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു ലോയറിനെ അവിടെ സ്പോട്ടിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രോട്ടോഗണിസ്റ്റ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഭയങ്കര ബഹളമായി മീഡിയ ടീമായി എല്ലാം കൊണ്ടും വൻ ക്രൗഡായി. പിന്നീട് പ്രോട്ടോഗണിസ്റ്റ് തന്നെ നരേറ്റ് ചെയ്യുന്നുണ്ട് ഈ സീരീസിനെ. തികച്ചും ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി എടുത്തൊരു സീരീസാണ് ബിച്ചു കക്കേൽ. ഇൻഡൻസ് ആയിട്ടുള്ള സ്റ്റോറി ഇല്ലെങ്കിൽ പോലും ഉള്ളത് വെച്ച് നന്നായിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാരണ്ടീഡ് എൻ്റർടൈനർ തന്നെയാണ് ബിച്ചു കക്കേൽ. പറയുമ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ ജോണിൽ വരുന്നൊരു സീരീസ് ആണെങ്കിൽ പോലും മികച്ച രീതിയിൽ ഈ സീരീസ് പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു എൻ്റർടൈനർ എങ്ങനെയായിരിക്കണം എന്ന നിലയിൽ തന്നെ അങ്ങനെയുള്ളൊരു ആർക്കോടെ തന്നെയാണ് ബിച്ചു കക്കേൽ എടുത്തിട്ടുള്ളത്. ഏറെക്കുറെ ചിരിക്കാനുള്ള കുറേ സെഗ്മെൻറ്റ്സൊക്കെ വന്നിരുന്നു. അതിപ്പോൾ ഷൂട്ടൗട്ടോ മർഡറോ അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോഴും അവിടെ കോമഡി ക്രിയേറ്റ് ചെയ്ത് തന്നെ പ്രസൻറ്റേഷൻ്റെ ഒരു മികവ് തന്നെയാണ്. ടോട്ടലി ഒരു ഫൺ റൈഡ് തന്നെയാണ് ഈ സീരീസ്, അതിൽ യാതൊരു സംശയവുമില്ല. വലിയ ലെങ്ത് ഒന്നുമില്ല, 19 മുതൽ 20 മിനിറ്റിൻ്റെ 9 എപ്പിസോഡ്സ് ആണ് ഈ സീരീസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ബിങ് വാച്ച് രീതിയിൽ കണ്ടാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നൊരു സീരീസാണ്. ആദ്യമേ തന്നെ ഈ സീരീസിൻ്റെ സ്റ്റാർട്ടിങ് നല്ലൊരു കൗതുകം സൃഷ്ടിച്ചിരുന്നു. അങ്ങനെയൊരു എലമെൻറ്റ് അതിൽ ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഈ സീരീസിനോട് നല്ല ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു. പിന്നീട് അങ്ങോട്ട് പ്ലോട്ട് ഡെവലപ്മെൻറ്റിൻ്റെ വേഗത ഭയങ്കരം തന്നെയായിരുന്നു. അത്രയും എൻഗേജ്മെൻറ്റ് സീരീസ് കാണുമ്പോൾ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പോകുന്നൊരു ഫീല് പ്ലോട്ട് ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ തോന്നും. സസ്പെൻസിൻ്റെ കേസിൽ എല്ലാം ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സംഭവം എന്ന് പറയാനില്ല. പക്ഷേ ഈ സീരീസ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അവിടെ ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കാൻ സസ്പെൻസിൻ്റെ റോള് വലുത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പ് എല്ലാം ഉണ്ടായിരുന്നു. കൊള്ളാം. ഒരു കോമഡി ക്രൈം ത്രില്ലറിന് വേണ്ടിയ രീതിയിലുള്ള കുറേ ക്യാരക്ടേഴ്സ് ഈ സീരീസിൽ ഉണ്ടായിരുന്നു. ദിവ്യേന്ദു ശർമ്മ ഒഴികെ അങ്ങനെ പെർഫോമൻസ് വൈസ് തകർക്കാനുള്ള ക്യാരക്ടേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ പോലും കിട്ടിയ റോൾസിനോട് ജസ്റ്റിസ് പുലർത്തിയിട്ടുണ്ട്. കാരണം ക്യാരക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പലയിടത്തും ഈ സീരീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലും മൈ റോളിൽ വന്നവരെല്ലാം ഒരു കാര്യമായ സപ്പോർട്ട് സ്റ്റോറിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ടോക്കിംഗ് അബൌട്ട് ദിവ്യേന്ദു ശർമ്മ, മിർസാപൂർ സീസൺ 2 കണ്ടവർക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടവുമാണ്. ഇനി അദ്ദേഹം മിർസാപൂരിൽ ഉണ്ടാവാത്ത കാരണം വല്ലാത്ത മിസ്സിംഗ് ആവും. പക്ഷേ ഈ സീരീസിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പലയിടത്തും ദിവ്യേന്ദു ശർമ്മ ഈ സീരീസിനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന സെഗ്മെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തമായിട്ടൊരു ദിവ്യേന്ദു ശർമ്മ ഷോ തന്നെയാണ് ബിച്ചു കക്കേൽ. ഇമ്രാൻ അലിയുടെ മ്യൂസിക് എനിക്ക് ഈ സീരീസിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ ടൈറ്റിൽ ട്രാക്ക് മുതൽ ഇതിൽ ചെയ്ത BGMs വരെ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനൊരു മ്യൂസിക് ഈ സീരീസ് ഡിമാൻഡ് ചെയ്തിരുന്നു. അതിനുള്ളൊരു സെഗ്മെൻറ്റ്സ് ഈ സീരീസിൽ കുറേയൊക്കെ വരുന്നുണ്ട്. പിന്നെ 80s, 70s, 90s സോങ്സൊക്കെ ഈ ഒരു സീരീസിലൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സീരീസിൻ്റെ റൈറ്റിങ്ങും കൊള്ളാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. സംഭവം ഒരു ക്രൈം ത്രില്ലറാണ് ഉദ്ദേശിച്ചതെങ്കിലും അതിലെ എൻ്റർടൈൻമെൻറ്റിന് അത്ര റോള് കൊടുത്ത കാരണം ഒരു നല്ല വാച്ചബിൾ എക്സ്പീരിയൻസ് ഈ സീരീസ് നൽകുന്നുണ്ട്. സുനിൽ പിള്ളയുടെ സിനിമാറ്റോഗ്രഫി ജസ്റ്റിസ് പുലർത്തിയ ഒരു വർക്കായിരുന്നു. നല്ല ഫ്രെയിംസ് എല്ലാം ഉണ്ടായിരുന്നു. എഡിറ്റിംഗ് വൈസും കൊള്ളാവുന്ന ഒരു വർക്കൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ടെക്നിക്കൽ സൈഡ് കൊള്ളാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തികച്ചും ഒരു എൻ്റർടൈൻമെൻറ്റ് സീരീസ് എന്ന നിലയിൽ ഈ സീരീസ് കണ്ടാൽ നല്ല രീതിയിൽ ഇഷ്ടമാവും. ക്രൈം ത്രില്ലർ എന്ന് കരുതിയിട്ട് ഇൻറ്റൻസിറ്റിയോടെ ഉള്ളൊരു സ്റ്റോറി പ്രതീക്ഷ അതിവിടെ കിട്ടില്ല. അതാണ് അൽട്ട് ബാലാജിയുടെയും Zee5ൻ്റെയും ബിച്ചു കക്കേൽ. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന ബൈ ഗൈസ്.